Hi friends, welcome to Jithin's Tips and Travel. In നമ്മൾ പോകുന്ന അബുദാബിയിലെ ജുബൈൽ മാംഗ്രോവ്സിലേക്കാണ്. ജോബീഷ് പറഞ്ഞൊരു സർപ്രൈസ് തരാന്ന് പറഞ്ഞാൽ നമ്മൾ അറിയിക്കുന്നത്. ഞാനുണ്ട്, ഇവിടെ കൂടെ ജോബീഷ് ഉണ്ട്, ദീപ്തി ഉണ്ട്, ബാക്കിയുള്ള എല്ലാ പിള്ളേരും നമ്മൾ വീട്ടിൽ ആക്കി ടെൻസിയും ജിസ്മിയും പറ്റിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. എങ്ങനെയാവും അറിയത്തില്ല. ജോബീഷ് പറഞ്ഞ വെടിക്കെട്ട് സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇന്ന് കാലാവസ്ഥ അത്ര ശരിയല്ല, മേഘമൊക്കെ മൂടി നിൽപ്പുണ്ട്, പൊളിക്കാറ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അവിടെ വരെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അവിടെ കുറച്ച് നടക്കാനുള്ള എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ജോബീഷ് പറഞ്ഞു നമുക്കൊരു പണി കൊടുക്കാം, ദീപ്തിയെ കൊണ്ട് കുറച്ച് നടത്തിക്കാന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ദീപ്തിക്ക് അറിയത്തില്ല, ദീപ്തി ണ്ട്. ഇപ്പം ദീപ്തി കേൾക്കുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അവിടെ വരെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ അബുദാബി കോർണിഷിൽ നിന്നും അബുദാബി അൽഫലൽ റോഡിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുക. ഇവിടെ നിന്ന് ഏകദേശം 20 മിനിറ്റോളം കോർണിഷിൽ നിന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അബുദാബിയിലെ ജുബൈൽ മാംഗ്രോവ്സിലെത്താം. ഇത് യഥാർത്ഥ സ്ഥിതി ചെയ്യുന്നത് അബുദാബിയിലെ സാദിയത്ത് ഐലൻഡും യാസ് ഐലൻഡും ഇടയിലായിട്ടാണ്. നമ്മൾ ഈ മെയിൻ റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാംഗ്രോവ്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് കാണാം. അവിടെ നിന്ന് റൈറ്റ് ടേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെയിൻ ലൊക്കേഷനിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇതിൻ്റെ ഓൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള ആളുകൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് എത്താവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണുവാൻ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലെത്തി. നമുക്കിനി ഇറങ്ങി കാർ പാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകളെല്ലാം ഒന്ന് കാണാം. മെയിൻ ബിൽഡിങ്ങിനുള്ളിലെ റിസപ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലെ റെസ്റ്റോറൻറ്റ് കാണാൻ സാധിക്കും. ഈ മെയിൻ ബിൽഡിങ്ങിൽ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഇതിൻ്റെ ടോപ്പിലായിട്ട് ടോപ്പ് വ്യൂ പോയിൻറ്റ് കാണാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റോ മറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റികളോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഫെസിലിറ്റി പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ആ കാണുന്നതാണ് ഇതിൻ്റെ ഒരു വേയ്. ഈ കണ്ടൽക്കാടിനുള്ളിലേക്ക് പോകാനായിട്ട് 2 ബ്രിഡ്ജാണുള്ളത്. 1 കിലോമീറ്ററിൻ്റെ വേയും 2 കിലോമീറ്ററിൻ്റെ വേയും. ഈ ബ്രിഡ്ജിൽ കൂടി വേണം നമുക്ക് കടന്നു പോകാൻ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കണ്ട ആ വേ അവരെ അടച്ചിട്ടിരിക്കുകയാണ്. റിനോവേഷൻ വർക്ക് നടക്കുന്നതിനാൽ അവർ ആ വഴി അടച്ചിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ 2 കിലോമീറ്ററിൻ്റെ വേയിൽ കൂടിയാണ് നടക്കാൻ പോവുക. കണ്ടൽക്കാടുകളുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരിടം എന്ന് വേണമെങ്കിൽ പറയാം. പ്രകൃതി ഭംഗി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ട് ഇത് വളർന്നു വന്നിരിക്കുകയാണ്. അബുദാബിയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാണാൻ സാധിക്കുന്ന നല്ലൊരു ഇടം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇത് പറയാം. ഇപ്പോൾ 2020 ഇത് നിർമ്മിച്ചത്. അതിനുശേഷം ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തു. ആ സമയങ്ങളിൽ ഇത് ഫ്രീ ആയിരുന്നു. ഇപ്പോൾ ഇതിന് അഡൽട്ടിന് 20 ദിർഹംസ് പേയ്മെൻ്റ് ഉണ്ട് ഈ വെയിൽ യാത്ര ചെയ്യാൻ. വൈകുന്നേരങ്ങളിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം 7 AM ആണ്. 7 AM to 9 PM ആണ് ഇതിൻ്റെ വർക്കിംഗ് ടൈംസ്. ഇപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്നും ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മൾ വാക്കിംഗ് വേയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. തടികൾ കൊണ്ട് നിർമ്മിച്ച വോക്ക് വേ ആണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ വഴിയുടെ ഇടയിൽ റൂട്ട് മാപ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ റെസ്റ്റ് ചെയ്യാനായിട്ട് തടികൾ കൊണ്ട് നിർമ്മിച്ച റെസ്റ്റിംഗ് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സിന് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരിടമാണെന്ന് വേണമെങ്കിൽ പറയാം. കൂടാതെ ഇവിടെ വെള്ളം അല്പം കുറവാണിപ്പോൾ, പക്ഷേ ഉള്ള വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നമ്മൾ ഈ നടക്കുന്ന വഴിയുടെ 2 സൈഡിലുമായിട്ട് ധാരാളം ചെറിയ മീനുകളെയും ഞണ്ടുകളെയും കാണാൻ സാധിക്കും. നല്ലതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കൂടാതെ നല്ലൊരു വ്യായാമത്തിനുമായിട്ട് പോകാൻ പറ്റിയൊരിടം എന്ന് വേണമെങ്കിൽ ഈ സ്ഥലത്തെ നമുക്ക് പറയാൻ സാധിക്കും. കൂടാതെ ഈ വഴിക്കിടയിൽ തന്നെ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമും വ്യൂ പോയിൻറ്റും വ്യൂ ടവറും മറൈൻ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ധാരാളം മീനുകളെയും ക്രാബ്സിനെയും എല്ലാം കാണാൻ സാധിക്കും. കൂടാതെ ഇവർ സാൾട്ട് കളക്ടർ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു തടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഏരിയയും ഇതിനിടയിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ട് നമുക്ക് അതൊന്ന് ആസ്വദിക്കാം. അപ്പോൾ നമ്മൾ ഈ ടവറിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കാണാം, നമ്മളെ ഏകദേശം എൻ്റെ ബാക്ക് സൈഡിലായിട്ടുണ്ടായിരുന്ന അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. എല്ലാവരും ഉണ്ട്. നമ്മുടെ ജോബീഷ് വീഡിയോ എടുക്കുന്നു. ദീപ്തി കയറി വരുന്നുണ്ട്. ദീപ്തി ഏകദേശം നടന്നു മടുത്തിരിക്കുകയാണ്. ദീപ്തിയെ കാണാൻ പറ്റും. ദീപ്തി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം, ആൾക്കാർ കുറച്ച് ആളുകൾ ഒക്കെ വന്നിട്ടുണ്ട്. കാലാവസ്ഥ അല്പം മോശമാണ്, എങ്കിലും കുഴപ്പമില്ല. ഓരോ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. kayaking കഴിഞ്ഞ് നമ്മൾ അതിന്റെ മെയിൻ റിസപ്ഷൻ എത്തി കയാക്കിംഗ് ആണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത കയാക്കിംഗിനെ ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് ഉള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇതിന്റെ ടൈമിംഗ് 9 AM to 4 PM ആണ് 2 മണിക്കൂർ കൊണ്ട് കയാക്കിംഗിനുള്ള ടൈമിംഗ് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു കൂടാതെ വെള്ളം അല്പം കുറവാണ് കൊറോണയും ഉണ്ട് നമ്മൾ ഇന്ന് ഇപ്പോൾ രാവിലെ തന്നെയാണ് വന്നിരിക്കുന്നത് വെയിൽ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് വന്നിട്ട് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഒരു അടിപൊളി സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അബുദാബിയിലുള്ളവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് ഇന്നിപ്പോൾ നമ്മൾ മോർണിംഗ് വന്നുകൊണ്ടാണ് ആളുകൾ കുറവ് ഞാൻ പറഞ്ഞു എന്നായാലും നല്ലൊരു സ്ഥലമെന്നാണ് പറയാൻ സാധിക്കും ഞങ്ങൾ തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു നല്ലപോലെ വാക്കിംഗ് ചെയ്തു പ്രകൃതി ഭംഗി ആസ്വദിച്ചു നല്ലൊരു ഇടം നല്ല ശുദ്ധവായുള്ള നല്ല ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടുള്ള വാട്ടറുള്ള ധാരാളം കുഞ്ഞു മീനുകളുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു ഇടം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുള്ള ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം കീപ്പ് ഓൺ ടച്ചിങ് താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽസ് ബൈ ബൈ സീ യു അഗെയിൻ ബൈ